അങ്ങനെ ചിക്കൻ ഒക്കെ റെഡി ആയിട്ട് മേളിൽ ഇരിപ്പുണ്ട്. നല്ല നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കൻ ആണ്. 35 ചിക്കൻ കഷ്ണങ്ങളാണ്, ചിക്കൻ കഷ്ണങ്ങളല്ല 35 കോഴികളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിൽ അടുത്ത വീഡിയോ മന്തിയുടെ വീഡിയോ ആണ്. മന്തി എന്ന് പറഞ്ഞ എറണാകുളംകാരുടെ മന്തി എന്ന് പറഞ്ഞ ആദ്യം മനസ്സിൽ വരുന്ന പേര് എന്താണെന്ന് അറിയോ? പറ അൽറീം. അൽറീം, അങ്ങനെ നമ്മൾ അൽറീമിൽ വന്നിരിക്കുകയാണ്. ഇത് എറണാകുളത്തെ അൽറീം അല്ല, എറണാകുളം ജില്ലയിൽ തന്നെ മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയിലെ അൽറീം. അൽറീമിൽ ഇവിടെ ശരിക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. മസാലകളും ഉണക്കനാരങ്ങയും ഒക്കെ ഇട്ട് സവോളയൊക്കെ ഇട്ട് വരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് നിൽപ്പുണ്ട്. ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ അരി ഇട്ട് വേവിക്കും. അത് കഴിഞ്ഞ് ബാക്കി മന്തിയുടെ പ്രിപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപോവാം. ഇത് കഴിഞ്ഞുകൊണ്ട് മന്തിയുടെ കൂടെ നമ്മൾ കഴിക്കുന്നത് ഇഡ്ഡലിയാണ്. ശരിക്കും ടിറ്റോ ആരാന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. ടിറ്റോ ഒരു യൂട്യൂബറാണ്. ടിറ്റോയുടെ യൂട്യൂബ് ചാനലിലെ കാര്യങ്ങൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം മന്തി ഉണ്ടാക്കുന്ന കാര്യം കാണാം അല്ലേ? അരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അതിനകത്ത് ആ വെള്ളത്തിൽ ഒളിച്ച് കിടന്നിട്ട് കുറേ ആശാന്മാർ പൊങ്ങി വന്നു. ക്യാപ്സിക്കം, അതുപോലെ ഇഷ്ടം പോലെ ഏലക്ക, നമുക്കിങ്ങനെ കാണാം മേളിൽ കൂടി ഇങ്ങനെ ഏലക്ക ഇങ്ങനെ പറന്നൊഴുകി നടക്കുന്നത് കാണാം. ആ കൂടെ അരിയും കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി തിളക്കത്തൊന്നുമില്ല അല്ലേ? മൂടി വെക്കൊന്നും വേണ്ട. തിളച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ കുഴിയിലേക്ക് മാറ്റുകയാണ്. ഉടനെ വരുന്നു, ചെറിയൊരു മാറ്റത്തിൽ രുചിയിലും മാറ്റം വരും അല്ലേ? അപ്പോൾ ഞാനിവിടെ വന്നാൽ ഞാൻ മന്തിയാവും, ഞാൻ ചാടട്ടെ. അപ്പുറത്ത് അരി തിളപ്പിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഇപ്പുറത്ത് വന്നിട്ട് ചിക്കനെ അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ കളത്തിലിരുത്തത്തില്ലേ അതുപോലാണ്, കുറേ ചിക്കനെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കാണ്. പെറുക്കി 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 അടുക്കി നല്ല ഒരു സ്വൽപ്പം പോലും അല്ലെ ഇടയില്ലാതെ അവരെല്ലാവരെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ റൈസിൻ്റെ മേളിൽ വെച്ച് കുഴിയിലിറക്കി വെക്കണം. ആ പരിപാടികളൊക്കെ നമുക്കിപ്പോൾ കണ്ടം കൊടുക്കാം. നമ്മൾ കോഴിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇരുത്തിയതിന് ശേഷം ഇവിടെ വന്ന് വിറക് കത്തിക്കുന്നുണ്ടായിരുന്നു. കുഴിക്കകത്ത് വിറക് കത്തി നിൽക്കുകയായിരുന്നു. മിക്കവാറും വിറകെല്ലാം കത്തി തീർന്നു, പക്ഷേ കത്തി തീരാത്ത വിറക് പെറുക്കി മാറ്റും. ആ ഒരു സ്വല്പം പോലും വിറക് ഉണ്ടാവരുത്, കനൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? കനൽ മാത്രമേ ഉണ്ടാകാവുള്ളൂ. ഇപ്പോൾ റൈസ് തിളച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഇതിനകത്ത് വെക്കും ആദ്യം, അതിൻ്റെ പുറകെ കോഴിയും കൂടെ വെക്കും. അങ്ങനല്ലേ റൈസിന് മുകളിൽ? ആ റൈസും കോഴിയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിനെ നല്ല വൃത്തിയായിട്ട് മൂടി സീൽ ചെയ്യണം. ഇനി ഇത് എത്ര നേരം ഇരിക്കും? ഇതുപോലെ 2.5 മണിക്കൂർ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഏകദേശം 2.5 മണിക്കൂർ ഇതിനകത്ത് ഇരുന്നതിന് ശേഷം മന്തി തുറന്നെടുക്കുകയാണ് കേട്ടോ, പൊങ്ങുകയാണിതിപ്പോൾ. ചിക്കനൊക്കെ ആ ചൂടിനകത്ത് ഇരുന്ന് നന്നായിട്ട് വെന്തിരിക്കുന്നു. ഇപ്പൊ അത് പൊക്കിയെടുക്കട്ടെ. അങ്ങനെ ചിക്കൻ മാറി, 35 ചിക്കൻ ആണ് അങ്ങോട്ട് മാറിയത്. അതുകൂടാതെ റൈസും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ട് മേളിൽ ഇരിപ്പുണ്ട്. നല്ല നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കനാണ്. 35 ചിക്കൻ കഷ്ണങ്ങളാണ്, ചിക്കൻ കഷ്ണങ്ങളല്ല 35 കോഴികളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് റൈസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇവിടെ മട്ടൺ മന്തി ഉള്ളതാണ്. ഇന്നിപ്പം മട്ടൺ മന്തി ഇല്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം മട്ടൺ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ചിക്കൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു. അൽറീമിലെ ചിക്കൻ മന്തി കഴിച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. നേരത്തെ നമ്മൾ നദിയിൽ പോയി നല്ല ഒന്നാം തരം മട്ടൺ മന്തി കഴിച്ചാണ്, അതിൻ്റെ ഓർമ്മയുണ്ട്. ഇപ്പം ചിക്കൻ മന്തിയുടെ രുചിയായിട്ട് അങ്ങോട്ട് പോവാം അല്ലേ? വാ.
അൺലിമിറ്റഡ് ആണ് അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ റൈസ് അൺലിമിറ്റഡ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ കുഴിമന്തി സംഭവം റെഡിയായിട്ട് ടേബിളിൽ എത്തിയിട്ടുണ്ട്. കോഴിയെ മുറിച്ച് മേളിൽ വെച്ചിട്ടുണ്ട്. അതായത് കോഴി മുഴുവനായിട്ടിരുന്നാണ്, അത് കഴിഞ്ഞ് അവർ കത്രിക വെച്ച് മുറിച്ചെടുത്താണ്. അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ ക്യാപ്സിക്കം, വെള്ളരിക്ക, അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്ക ഒരു മൂലയ്ക്ക് നിന്ന് തുടങ്ങിയാലോ? തുടങ്ങാം. ഇന്ന് ഇനിയിപ്പം ചുറ്റോ വിളമ്പ് വിളമ്പി തരാം. ഓക്കെ. ഒരു ഇത് ഇടുന്നതിന് കുഴപ്പമുണ്ടോ? കുക്കുംബറും എല്ലാം വന്നോട്ടെ, പച്ചമുളകും ഒക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആണോ? അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് സാലഡുണ്ട്. നമ്മുടെ സാലഡ് എന്നല്ല പറയുന്നത്, അതിന് ഒരു വേറൊരു പേരാണ് അറബിക്ക്. അറബിക്കൊന്നും എനിക്കറിയില്ല, മലയാളത്തിൽ പറയാം. നമ്മുടെ തക്കാളിക്ക ചമ്മന്തി, തക്കാളി മുളകും കൂടി അരച്ച് അരച്ച് കൂട്ടിങ്ങി വരും. പിന്നെ മയണൈസും ഉണ്ട്. റൈസും ചിക്കനും അതുപോലെ തന്നെ സാലഡും മയണൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ ഒരു കഷ്ണം ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്ത് വേണ്ട, ആഹാ, പുറത്തെ ആ ചിക്കൻ്റെ പുറത്തെ എന്താ പറയുക, അതിൻ്റെ ആ കവറിന് തൊലിന്ന് തന്നെ പറയാം അല്ലേ. അത് നല്ല മൊരുമൊരാന്ന്, അകത്ത് നല്ല ജ്യൂസി ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇത് ഒന്നും മുക്കാതെ ഇത് പടി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. എന്നാൽ നമുക്ക് ആ പ്രത്യേകിച്ച് മസാലയുടെ ഉള്ള ഫീലല്ല, നമുക്ക് ആ ചിക്കൻ്റെ ആ അതിൻ്റേതായ ഒരു രുചിയാണ്. കൊള്ളാം. ലൈറ്റായിട്ട് മസാലയുണ്ട്, അതിൻ്റെ പുറമേ ഒരു ചെറിയൊരു മസാലയുടെ ഒരു ഫീലാണ്. പക്ഷെ ആ എരിവോ ആ ഒരു സ്റ്റൈലേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അടിപൊളിയാണ്. ഇനി നമുക്ക് ഒരു സ്വല്പം കൂടെ ചിക്കൻ പൊട്ടിച്ചിട്ട് അതും മന്തി റൈസും കൂടെ കൂട്ടി എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പിടി ഇങ്ങനെ ഇതാ. ആ റൈസ് നാവിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു രുചി കിട്ടും. എന്ന് പറഞ്ഞാൽ ഭയങ്കര പെനിട്രേറ്റിംഗ് ടേസ്റ്റ് അല്ല, പക്ഷേ എന്നാലും ഒരു സോഫ്റ്റ് ആയിട്ട് നമ്മളെ ഒന്ന് പിടിച്ചിരുത്തുന്ന ഒരു ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ മന്തിക്ക് കൂട്ടിനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ സാലഡ് അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ എന്താണ് ചമ്മന്തി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതും റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി ആ ചുറ്റോ നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ ടൊമാറ്റോ സാലഡ് അല്ലെങ്കിൽ ടൊമാറ്റോ ചമ്മന്തിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അത് ആ ടൊമാറ്റോ മാത്രമല്ല, ടൊമാറ്റോയും മുളകിൻ്റെ എരിവും കൂടെ കൂടി അങ്ങോട്ട് അടിച്ചു വരുമ്പോഴത്തേനുള്ളൂ നമുക്ക് ആദ്യം ആ പച്ചമുളകിൻ്റെ രുചിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ടൊമാറ്റോയുടെ പുളി കിട്ടുക. ടൊമാറ്റോയുടെ പുളിയുണ്ട്, പക്ഷേ പച്ചമുളകിൻ്റെ രുചിയാണ് ആദ്യം നാവിലോട്ട് വരിക. അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ അൽറീമിൽ ഇപ്പം ഡൈനിങ്ങില്ല, കാരണം കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഡൈനിങ്ങില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് പാഴ്സൽ മേടിച്ച് പുറത്തെവിടെയും വെയിലൊക്കെ ആണല്ലോ, അപ്പോൾ പുറത്ത് പോയി കഴിക്കാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് വിചാരിച്ച് ഇവിടെ പോയാണ് ഇനിയിപ്പോൾ പുറത്ത് പോയി കഴിക്കുക. അപ്പം ടിറ്റോ പറഞ്ഞു ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അവർ ചിലപ്പോഴാണ് സമ്മതിക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തു ഒരു വീഡിയോ എടുക്കാനാണ്, പ്ലീസ് കൺസിഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കഴിച്ചോളാം പറഞ്ഞു. ഏതായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് ടിറ്റോയ്ക്ക്. അതെ, കഴിഞ്ഞ ദിവസം ഞാനൊരു മന്തിയുടെ വീഡിയോ ചെയ്തു, കണ്ടിട്ടുണ്ടോയെന്ന് ഓർക്കുന്നില്ല, അടൂർ ഒരു മന്തിയുടെ വീഡിയോ. അതിനകത്ത് ഒരു പച്ചക്കളറിലൊക്കെയാണ് ആ കുഴിയില്ലാതെ. അത് ശരിക്കും പറഞ്ഞാൽ മന്തിയുടെ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ല, എന്നാലും അവരതിനെ മന്തി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ചാട്ട് മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ കൂടിയൊരു, നമ്മുടെ മുളക് നന്നായിട്ട് അരച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര എരിവല്ല, എന്നാലും ഇതിനേക്കാളും ചൂടെ ഒരു സ്പൈസി ഒക്കെ ആയിട്ടാണ്. ഇത് പക്ഷേ ഒട്ടും സ്പൈസി, ഇതൊട്ടും സ്പൈസി അല്ല. ശരിക്കും നമുക്ക് ചിക്കൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടും, വളരെ സ്മൂത്ത് ആയിട്ട് പോകും. ഒരു മസാല ഒന്നുമില്ല, ഒന്നുമില്ല, കൃത്യമായിട്ട് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടുന്നു. മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഇഡ്ഡലിയും കൂടെ കഴിക്കണമെന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഒരു ചൊല്ലുണ്ട്, തലയറിഞ്ഞ് എണ്ണ തേക്കാവളം. ഇപ്പം എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ചിറ്റയുടെ കേസ് എങ്ങനെയാണ്?
ഇനി പറ്റില്ല. അപ്പോൾ ഇഡ്ഡലി അടുത്ത പ്രാവശ്യം മൂവാറ്റുപുഴ വരുമ്പോൾ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഏതായാലും ഈ മന്തിയൊക്കെ എൻജോയ് കഴിക്കുന്നത് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാം. ഈ വീഡിയോ നമുക്ക് മന്തി വെച്ച് തന്നെ അങ്ങ് തെട്ടാം അല്ലേ. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, എൻജോയ് ചെയ്ത് ഞങ്ങളോട് ഉണ്ടാവുക. ചിരി ഉണ്ടാവണം, ചിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുക. അല്ല, നമ്മൾ ചിരിച്ചേ പറ്റുള്ളൂ, ചിരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക എനർജി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു, വീണ്ടും കാണാം. ചിരിച്ചുകൊണ്ട് ബൈ ബൈ.